ഉണ്ടക്കായ ആവശ്യമായി വേണ്ടത് ഒരു കപ്പ് ഗോതമ്പൊടി പഞ്ചസാര മൂന്ന് ഏലക്കായ അപ്പക്കാരം ജീരകം ഒരു നുള്ള് ഉപ്പ് പിന്നെ വേണ്ടത് രണ്ട് പൂവാമ്പഴമാണ് അത് ആദ്യം നമുക്ക് ഏലക്കായും പഞ്ചസാരയും ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നന്നായി അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ പഴം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നിങ്ങളടുത്ത് മൈസൂർ പഴം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്താൽ മതി എൻ്റെ അടുത്ത് ഇപ്പം പൂവമ്പഴമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ എടുത്തത് മൈസൂർ പഴം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക നമുക്ക് ഈ പഞ്ചസാര പൊടിച്ചതിലേക്ക് ആ പഴം അടിച്ചത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം എന്നാലേ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പഴം അടിക്കുമ്പോൾ തന്നെ അതിലേക്ക് പഞ്ചസാരയും ഏലക്കായും ഒരുമിച്ചിട്ടിട്ട് അടിക്കാം അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം ഞാനിപ്പോൾ രണ്ട് വിധത്തിൽ അടിച്ചെടുത്തുന്നേ ഉള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരുമിച്ചിട്ടിട്ട് തന്നെ അടിച്ചെടുത്തോളൂ അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ പഞ്ചസാരയും പഴവും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഒരു നുള്ള് ഉപ്പിടുക നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പിന്നെ ഒരു നുള്ള് ജീരകം ഇട്ടാൽ മതി അധികം ജീരകം ആയി ഇടാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും പിന്നെ വേണ്ടത് ഒരു നുള്ള് അപ്പക്കാരാണ് ഇത് മൂന്നും ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഗോതമ്പ് പൊടി കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക ആദ്യം നമുക്ക് കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാം മൊത്തം ഒരുമിച്ചിട്ടിട്ടാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഗോതമ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇത് നമുക്ക് നന്നായിട്ട് കൈവെച്ച് തന്നെ മിക്സ് ചെയ്യാം കൈവെച്ച് മിക്സ് ചെയ്താലേ ആ പഴം അടിച്ചെടുത്ത് അതിലേക്ക് നമ്മുടെ ഗോതമ്പ് കൂടി നന്നായിട്ട് മിക്സാവും അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൈവെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിനാണ് പൊടി ഉണ്ടാവുക അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിൻ്റെ ആവശ്യം കൂടി ഉണ്ട് അത് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് ഉണ്ടക്കായിയുടെ അടുത്ത് കടിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുക ഇനി ഉണ്ടക്കായിയുടെ ആ ഒരു ടെക്സ്ചർ വരണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഞാനിപ്പോൾ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൊത്തം വെള്ളം ആദ്യം തന്നെ ചേർക്കാറ് അപ്പം ബാറ്റർ ലൂസായി പോകും അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നോക്കിയിട്ട് ബാക്കി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് ഇപ്പം പറയാൻ പറ്റില്ല അത് നിങ്ങളെടുക്കുന്ന പൊടിയുടെ അളവനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം വരുന്നത് വരെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് കടകളിലൊക്കെ ആക്കുന്ന ഉണ്ടക്കായിൽ അവർ മൈദപ്പൊടി കൂടി ആഡ് ചെയ്യും നിങ്ങൾക്ക് മൈദപ്പൊടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു അര കപ്പ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ വെക്കാം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂർ ആയിട്ടുണ്ട് നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് കുറച്ച് മാവ് എടുക്കാം ചെറിയ ബോൾസായിട്ട് വലിയ കുത്തി എടുക്കാം ഇപ്പോൾ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഗ്യാസിൽ അപ്പം ചെറിയ
എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഈ മാവ് അതിലേക്ക് ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിനു ശേഷം മാത്രം മാവ് ഓയിലിലേക്ക് ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ പുറം ഭാഗം വേഗം കളർ മാറി മാറുന്നതായിരിക്കും ഉള്ളു വേഗാതെ ആവും അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4ഓ 5ഓ മിനിറ്റ് ഓയിലിൽ കിടന്ന് കുക്ക് ആവണം നന്നായിട്ട് കളർ മാറി വരണം നമുക്ക് അറിയില്ല ഉണ്ടക്കായിട്ട് ഒരു കളർ പറയുന്നത് ആ ഒരു കളറായി വരണം അപ്പോൾ ദിയൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ഇതായി ഒരു കളറിനായി വരണം റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ കോരി മാറ്റാം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടക്കായിടെ റെഡി ആയിട്ടുണ്ട് വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് നോക്കാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഉൾഭാഗം വളരെ നന്നായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നിപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് കഴിക്കാൻ എൻ്റെ മൂക്ക് കൊടുക്കട്ടെ നമ്മൾ കുറേ സമയം ഇതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്